നമസ്കാരമുണ്ട്. ഇന്ന് 19 ആഗസ്റ്റ് 2021 വ്യാഴം, കേരളം ഉത്രാടപ്പാച്ചിലാണ്. എല്ലാവർക്കും നല്ലൊരു തിരുവോണം ആശംസിക്കുന്നു. നമുക്കിന്ന് കേരള കൗമുദിയിലെ മുഖ്യ ഹെഡിങ്ങിലേക്ക് ഒന്ന് കടക്കാം. വനിതാ ഗവർണറെ തടവിലാക്കി തനി നിറം കാട്ടി താലിബാൻ. അഫ്ഗാൻ പതാക ഉയർത്തിയവരെ വെടിവെച്ചു കൊന്നു. അഷ്റഫ് കനി UAE. അഫ്ഗാനിൽ അധികാരം പിടിച്ച താലിബാൻ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ തുടരവെ ചില പ്രവിശ്യകളിലും താലിബാൻ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതായി റിപ്പോർട്ട്. പടിഞ്ഞാറൻ നഗരമായ ജലാലാബാദിൽ അഫ്ഗാൻ ദേശീയ പതാക ഉയർത്താൻ ശ്രമിച്ചവർക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവയ്പ്പിൽ 3 പേർ മരിച്ചു. ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പലയിടത്തും ജനങ്ങളും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ രൂക്ഷമാണ്. അഷ്റഫ് ഖനി UAE. അഫ്ഗാൻ വിട്ട മുൻ പ്രസിഡന്റ് അഷ്റഫ് ഖനിക്കും കുടുംബത്തിനും അഭയം നൽകി UAE. മാനുഷിക പരിഗണന മുൻനിർത്തിയാണ് ഖനിയെ സ്വാഗതം ചെയ്യുന്നതെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഞായറാഴ്ച രാവിലെ വിമാനത്തിൽ കാബൂൾ വിട്ട ഖനിക്ക് താജിക്സ്ഥാനിൽ ഇറങ്ങാൻ അനുമതി നിഷേധിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം ഒമാനിലേക്ക് പോയെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. NDC ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകൾ മാറ്റി. തിരുവനന്തപുരം PSC ഒക്ടോബറിൽ നടത്താനിരുന്ന LDC ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകൾ സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചു. ഒക്ടോബർ 23 ലോവർ ഡിവിഷൻ ക്ലർക്ക് നിയമനത്തിനുള്ള മുഖ്യ അപേക്ഷ നടത്താനിരുന്നത്. ഇത് നവംബർ 20 നടത്തുമെന്ന് PSC അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 30 നടത്താനിരുന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ബോഡ്ലാസ്കർ സീമാൻ തുടങ്ങിയ തസ്തികളുടെ മുഖ്യ പരീക്ഷ നവംബർ 27 നടത്തും. കെട്ടിട മൂല്യനിർണയം നീളുന്നു, ഉടമകൾ ദുരിതത്തിൽ. ദേശീയപാതാ വികസനം. ഇഴഞ്ഞു നീങ്ങുന്ന ഏറ്റെടുക്കൽ. കടമ്പാട്ടുകോണം കഴക്കൂട്ടം ദേശീയപാത വികസനത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കലാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. ഏറ്റെടുക്കേണ്ട ഭൂമിയിലെ കെട്ടിടങ്ങളുടെ മൂല്യനിർണയ നടപടികൾ പൂർത്തിയായിട്ടില്ല. ഭൂമിയുടെ രേഖകൾ റവന്യൂ അധികൃതർക്ക് സമർപ്പിച്ച് നഷ്ടപരിഹാരം ഇപ്പോൾ ലഭിക്കുമെന്ന് കരുതി പല പദ്ധതികളും പ്ലാൻ ചെയ്ത ഉടമകളാണ് ഇതോടെ ദുരിതത്തിലായത്. പലരും ആത്മഹത്യയുടെ വക്കിലാണെന്ന് നാട്ടുകാർ. തലചാക്കാൻ ഇടം തേടി. ബൈപ്പാസ് കടന്നുപോകുന്ന ഭാഗത്ത് നിരവധി കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെടും. നഷ്ടപരിഹാരം നീളുന്നത് ഈ കുടുംബങ്ങളെ എല്ലാം വലിയ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. പല കുടുംബങ്ങൾക്കും മറ്റെവിടെയെങ്കിലും ഭൂമി വാങ്ങി വീടുണ്ടാക്കണം. ഇതിനായി പലരും ഭൂമി നോക്കി അഡ്വാൻസ് നൽകി കാത്തിരിക്കുകയാണ്. പ്രമാണ പരിശോധനകളെല്ലാം പൂർത്തിയായിട്ട് മാസങ്ങളായി. ഏറ്റെടുക്കേണ്ടത് 54 ഹെക്ടർ. നിർമ്മിക്കുന്നത് 30.83 കിലോമീറ്റർ റോഡ്. പദ്ധതിക്കായി ഭൂമിയിൽ കല്ലുകൾ സ്ഥാപിച്ചിട്ട് 12 വർഷമായി. പലരും കടക്കെണിയിലാണ്. നഷ്ടപരിഹാരം എന്ന് കിട്ടുമെന്നറിയാൻ ദിവസവും റവന്യൂ അധികൃതരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ അടിയന്തരമായി ഇക്കാര്യത്തിലുണ്ടാവണം. കോൺഗ്രസ് കമ്മിറ്റിയുടെ വിദ്യാഭ്യാസ അവാർഡും ഓണക്കിറ്റ് വിതരണവും. ജനകീയാസൂത്രണ പദ്ധതിയുടെ 25ാം വാർഷികം. ആറ്റിങ്ങൽ നഗരസഭയിൽ ഓണാഘോഷം. ഓണത്തിരക്കിൽ കോവിഡ് നിയന്ത്രണം ഉറപ്പുവരുത്താൻ ജനമൈത്രി പോലീസ്. ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൽ കരനെൽ കൃഷി വിളവെടുത്തു. പാട്ടത്തിൽ ഗവൺമെൻറ് LP സ്കൂളിൽ താലോലം പദ്ധതി ഉദ്ഘാടനം. അൽഫോൺസിയെ സന്ദർശിച്ചു. ഓഫീസ് ഉദ്ഘാടനം. മുസ്ലിം ലീഗിൻ്റെ പിന്തുണ. ആംബുലൻസ് ഇടിച്ച് ഭിന്നശേഷിക്കാരന് പരിക്ക് കല്ലമ്പലത്ത്. ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു ചിറയിൻ കീഴ്. നീതി സ്റ്റോർ വഴി സബ്സിഡി സാധനങ്ങളുടെ വിതരണോദ്ഘാടനം ചിറയിൻ കീഴ്. മൈക്രോ കഥാപുസ്തക പരമ്പര പ്രകാശനം വർക്കല. ശാർക്കര ദേവീ ക്ഷേത്രത്തിൽ ഐശ്വര്യപൂജ. മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ അതിക്രമം. BJP ധർണ.
ഫീമ ജുവൽസ് കൊടുങ്ങല്ലൂർ ഷോറൂമിന് തുടക്കം. 100% HUID ഹാൾമാർക്ക് സ്ഥാപനങ്ങൾ. കോവിഡ് കെട്ടിട നിർമ്മാണ ചെലവിൽ വൻ വർധന. ചതുരശ്ര അടിക്ക് 550 രൂപ വരെ ഉയർന്നു. സൂപ്പർ സോപ്പ് സോഫ്റ്റ് പി യു പാദരക്ഷ പുറത്തിറക്കി VKC പ്രൈഡ്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ സോഫ്റ്റ് പി യു പാദരക്ഷ തിരുവനന്തപുരം. പാദരക്ഷാ നിർമ്മാണ രംഗത്തെ പ്രമുഖരായ VKC അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സൂപ്പർ സോഫ്റ്റ് PU പാദരക്ഷ കളക്ഷനായ VKC പ്രൈഡ് EC തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി P രാജീവ് ഫുട്ബോൾ താരം CK വിനീതിന് നൽകി പുറത്തിറക്കി. ആനന്ദ വൈദ്യാശ്രമത്തിന് ISO അംഗീകാരം. യുവതികൾ NIA പിടിയിലായത് ഉള്ളാൾ റെയ്ഡിലെ തെളിവുകളെ തുടർന്ന്. കാസർഗോഡ് ISIS റിക്രൂട്ട്മെന്റിലും ആശയ പ്രചാരണത്തിലും മുഖ്യ പങ്കുവഹിക്കുന്ന കണ്ണൂർ സ്വദേശികളായ മിസ്ഹാ സിദ്ദിഖും ഷിഫ ഹാരിസും NIA പിടിയിലായത് കർണാടകത്തിലെ ഉള്ളാളിലെ മുൻ MLA വീട്ടിൽ നടത്തിയ 12 മണിക്കൂർ നീണ്ട റെയ്ഡിൽ ലഭിച്ച വിവരങ്ങളെ തുടർന്നാണെന്ന് സൂചന. ദീർഘകാലം ഉള്ളാൾ മണ്ഡലത്തിലെ MLA ആയിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ കൊച്ചുമകൻ അമർ അബ്ദുൾ റഹ്മാൻ ദിവസങ്ങൾക്ക് മുമ്പ് മംഗളൂരുവിൽ പിടിയിലായിരുന്നു. ഇയാളുടെ ഉള്ളാളിലെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് തുടങ്ങിയവയിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മിസ്സയും ഷിഫയും അറസ്റ്റിലായത്. 80s എഴുത്തിലും വായനയിലും മുഴുകി മടക്കം. തൃശൂർ 80s ആരോഗ്യ പ്രശ്നം ഗൗനിക്കാതെ എഴുത്തിലും വായനയിലും മുഴുകിയ കവിയായിരുന്നു കരൂർ ശശി. മനസ്സിൻ്റെ യാത്രാവഴികൾ എന്ന പുസ്തകം 3 വർഷം മുമ്പ് തൃശ്ശൂരിൽ പ്രകാശനം ചെയ്തിരുന്നു. കേരള സർവകലാശാല പരീക്ഷാഫലം, ടൈം ടേബിൾ, അമിത ദേഷ്യം രോഗത്തെ വിളിച്ചു വരുത്തും. ശാസ്ത്ര കൗമുദി. പോലീസ് സ്പോർട്സ് വിവാഹം ഹവിൽദാർ തസ്തികയിൽ അപേക്ഷിക്കാം. ശിവനയനം മകന്റെ ഹൃദയകാവ്യം മോഹൻലാൽ ഡോക്യുഫിഷൻ റിലീസ് ചെയ്തു. കേരളത്തിലെ ആദ്യ പ്രസ് ഫോട്ടോഗ്രാഫറായ ശിവനെ കുറിച്ച് മകൻ സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ശിവനയനം എന്ന ഹ്രസ്വചിത്രത്തിൻ്റെ പ്രദർശനോദ്ഘാടനം തിരുവനന്തപുരം വഴുതക്കാട് ഭാരത് ഭവനിൽ നടന്ന ചടങ്ങിൽ നടൻ മോഹൻലാൽ ഓൺലൈനിലൂടെ നിർവഹിക്കുന്നു. കേന്ദ്രം മനസ്ഥിതി മാറ്റണമെന്ന് സുപ്രീംകോടതി. NDA പ്രവേശന പരീക്ഷ വനിതകൾക്കും എഴുതാം, സർക്കാരിൻ്റെ വാദം. ഓണക്കിറ്റ് വിതരണം ഇന്നും നാളെയും. സുനന്ദയുടെ മരണത്തിൽ കോടതി വിധി. തരൂരിൽ കുറ്റമില്ല. തരൂരിൻ്റെ വാദം. സ്ത്രീധന പീഡനം ഉൾപ്പെടെ ആരോപണങ്ങൾക്കൊന്നും ഒരു സാക്ഷി പോലും ഇല്ലെന്ന് തരൂരിൻ്റെ അഭിഭാഷകൻ വികാസ് പഹ ചൂണ്ടിക്കാട്ടി. സുനന്ദ ആത്മഹത്യ ചെയ്തതെന്ന് കരുതുന്നില്ലെന്നാണ് സഹോദരൻ ആശിഷ് ദാസ് കോടതിയിൽ മൊഴി നൽകിയത്. മരണത്തിൽ തരൂരിന് പങ്കില്ലെന്ന് സുനന്ദയുടെ മകൻ ശിവ് മേനോനും വ്യക്തമാക്കിയിരുന്നു. സുനന്ദയുടെ കുടുംബവും സുഹൃത്തുക്കളും അവർ ആത്മഹത്യ ചെയ്യില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആത്മഹത്യാ പ്രേരണാകുറ്റം എങ്ങനെ ചുമത്താനാകും? ആത്മഹത്യക്കെതിരായ ചിത്രത്തിൽ അഭിനയിച്ച ലാ അക്കാഡമി അധ്യാപകൻ കാമ്പസിൽ തീ കൊളുത്തി മരിച്ചു. സുനിൽകുമാർ, തിരുവനന്തപുരം. ആത്മഹത്യക്കെതിരെ വിദ്യാർത്ഥി ഒരുക്കിയ ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ച അധ്യാപകൻ കോളേജ് കാമ്പസിൽ ജീവനൊടുക്കി. പേരൂർക്കട ലാ അക്കാഡമി അസിസ്റ്റന്റ് പ്രൊഫസർ വഴയില NV നഗറിൽ ഹൗസ് നമ്പർ 65 ബദായേലിൽ വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടയം പേരൂർ സ്വദേശി S സുനിൽകുമാറാണ് 40 മരിച്ചത്. 10 വർഷമായി അക്കാഡമിയിലെ അധ്യാപകനാണ്. ജീവനൊടുക്കാനുള്ള കാരണം വ്യക്തമല്ല. കരൂർ ശശി അന്തരിച്ചു. കവിയും നോവലിസ്റ്റും നിരൂപകനും മുൻ പത്രപ്രവർത്തകനുമായ കരൂർ ശശി 82 അന്തരിച്ചു. DCC അധ്യക്ഷൻ മുൻഗണന. MPമാരുടെ താൽപ്പര്യത്തിന്
ഇപിഎഫ്ഒ പെൻഷൻ കേസ് വിശാല ബെഞ്ചിന് വിട്ടേക്കും. മാബലിശാസന കാലേ ദേശമാനവ മാവേലിപ്പാട്ട് സംസ്കൃതത്തിൽ പാടി അദ്വൈതയും അധീനതയും. ഓണപ്പുലരിക്കും വാക്സിൻ. ഓണത്തോടനുബന്ധിച്ച് തൃശൂർ സിറ്റി പോലീസും വ്യാപാരി സമൂഹവും ചേർന്ന് നടപ്പിലാക്കുന്ന കരുതലോടെ പൊന്നോണം പെർഫെക്റ്റ് ആക്കാൻ സിറ്റി പോലീസും എന്ന ബോധവൽക്കരണ പരിപാടിയിൽ എത്തിയ പുലിവേഷധാരി കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നു. അപ്പോൾ എഡിറ്റോറിയൽ കോളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ എഡിറ്റോറിയൽ പാപങ്ങളുടെ അടുക്കളയിൽ തീ പുകയുണ്ട്. ഭരണകൂട തീരുമാനങ്ങൾ ചിലപ്പോൾ വെള്ളിടി പോലെയാണ് ജനങ്ങളുടെ മേൽ പതിക്കുന്നത്. ചിങ്ങ ഒന്നിന് തന്നെ പാചകവാതകത്തിന് 25 രൂപ മുതൽ അപ്രതീക്ഷിത വർധന വരുത്തേണ്ട ഒരു സാഹചര്യവുമില്ലായിരുന്നു. ഒരു മാസത്തിനിടെ 2ാം തവണയാണ് പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ഈ പ്രകാരം സാധാരണക്കാർ താങ്ങേണ്ടി വരുന്ന ഇത് പുതിയ വിലവർധനയോടെ ഒരു സിലിണ്ടറിന് 866 രൂപ മുതൽ 870 രൂപ വരെയായി. വാണിജ്യ സിലിണ്ടറിന് 5 രൂപ കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം വാണിജ്യ സിലിണ്ടറിന് 85 രൂപ കൂട്ടിയത് കൊണ്ടാകാം ഈ തലോടൽ. ഇത് എഡിറ്റോറിയൽ അങ്ങ് നീണ്ടുപോകും. അടുത്ത എഡിറ്റോറിയൽ ഒന്നുകൂടെ ഉണ്ട്. സ്ത്രീകളുടെ സൈന്യം. സ്ത്രീ സുരക്ഷ ആഗ്രഹിക്കുന്ന ഏവർക്കും പ്രതീക്ഷ പകരുന്ന ഒരു പ്രഖ്യാപനമാണ് ജനകീയാസൂത്രണത്തിൻ്റെ 25ാം വാർഷികാഘോഷ വേളയിൽ പങ്കെടുത്ത് സംസാരിക്കവേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദനിൽ നിന്നുണ്ടായി. സ്ത്രീധന പീഡനം ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഏത് കടന്നാക്രമത്തെയും പ്രതിരോധിക്കാനും സ്ത്രീകൾക്ക് സഹായം ഉറപ്പാക്കാനും കഴിയുന്ന സൈന്യമായി കുടുംബശ്രീയെ മാറ്റുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇതാണ് രണ്ടാമത്തെ എഡിറ്റോറിയലിൻ്റെ പ്രതിപാദ്യ വിഷയം. അടുത്തത് ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ട ഒരു പ്രഭാഷണം. മിസ്റ്റർ കെ ജയകുമാർ, വിദ്യാഭ്യാസ ഡയറക്ടർ, IAS, കവി, വാഗ്മി തുടങ്ങിയ മേഖലയിലെല്ലാം തെളിഞ്ഞു നിൽക്കുന്ന റിട്ടയർഡ് IAS ഓഫീസർ കെ ജയകുമാർ എഴുതിയതാണ് ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ട ഒരു പ്രഭാഷണം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രഭാഷണമാണ് ഉദ്ദേശിക്കുന്നത്. വലിയൊരു ലേഖനമാണ്. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം, സഖാവ് പി കൃഷ്ണപിള്ള ദിനം ഇന്ന്. എഴുതിയത് നടൻ പ്രേംകുമാർ. മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത്. ജസ്റ്റിസ് CT രവികുമാർ അടക്കം 9 ജഡ്ജിമാർ സുപ്രീം കോടതിയിലേക്ക്. ജസ്റ്റിസ് BV നാഗരത്ന ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആകാൻ സാധ്യത. 22 മാസത്തിന് ശേഷമുള്ള ശുപാർശ. അതൃപ്തി പ്രകടിപ്പിച്ച് ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയിലേക്ക് വീണ്ടും ഒരു മലയാളി ന്യായാധിപൻ, ജസ്റ്റിസ് CT രവികുമാർ, കൊച്ചി. സുപ്രീം കോടതിയിലെ പുതിയ ജഡ്ജിമാരായി നിയമിക്കാൻ കൊളീജിയം കഴിഞ്ഞ ദിവസം ശുപാർശ നൽകിയ 9 ഹൈക്കോടതി ജഡ്ജിമാരിൽ ഒരാളായ ജസ്റ്റിസ് CT ദേവി രവികുമാർ കേരള ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജിയാണ്. സർട്ടിഫിക്കറ്റുകൾ പിടിച്ചു വയ്ക്കുന്നു, കോളേജുകൾക്കെതിരെ നടപടി വേണം. സർവകലാശാല നിയമം ഭേദഗതി ചെയ്യണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. മുൻഗണന MPമാരുടെ താൽപ്പര്യത്തിന്. സാധ്യതാ പട്ടിക. ലക്ഷ്യം അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ലീഗിൻ്റെ നടപടിയിൽ വിവേചനം, ഫാത്തിമ തഹ്ലിയ. ലീഗ് 10-അംഗ സമിതി യോഗം ചേർന്നു, ചർച്ചയായി ഹരിത വിവാദവും. കോറികളുടെ ഭൂപരിധി സത്യവാങ്മൂലം സമർപ്പിക്കാതെ സർക്കാർ. 3 മലയാളികൾക്ക് ദേശീയ അധ്യാപക പുരസ്കാരം. ജനവിരുദ്ധതയിൽ മോദി റെക്കോർഡിട്ടു, മുല്ലപ്പള്ളി. 40 കോടിയുടെ സാമ്പത്തിക സഹായം അനുവദിച്ചു. മലങ്കര സഭാതർക്കം, വിധി നടപ്പാക്കാത്തതിൽ നോട്ടീസ്.
തീനാളങ്ങളിൽ ഒളിച്ച ആടുജീവിതം. സുനിൽകുമാറിന്റെ മരണം വിശ്വസിക്കാനാകാതെ കാമ്പസ്. ഇനി ഡിജിറ്റൽ സർവേക്ക് മാത്രം അംഗീകാരം. മന്ത്രി കെ രാജൻ 4 വർഷം കൊണ്ട് 4 ഘട്ടമായി പൂർത്തിയാക്കും. പരമ്പരാഗത സർവേക്ക് ഇനി അംഗീകാരമില്ലെന്നും ഡിജിറ്റൽ സർവേക്ക് മാത്രമായിരിക്കും ആധികാരികതയെന്നും മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ ഭൂമി മുഴുവൻ 4 വർഷം കൊണ്ട് 4 ഘട്ടങ്ങളിലായി അളന്നു തിട്ടപ്പെടുത്തും. ഇതിനായി 807.9 കോടി രൂപയുടെ പദ്ധതി സർക്കാർ അംഗീകരിച്ചു. സർവേ സെപ്റ്റംബറിൽ തുടങ്ങും. ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ: ഒരു വ്യക്തിയുടെ പേരുള്ള സ്ഥലങ്ങൾക്കെല്ലാം ഒരേ തണ്ട പേർ നൽകും. ഭൂനികുതിക്കുള്ള പേൽ, പോക്കുവരവിനുള്ള റിലീസ്, ലൊക്കേഷൻ സ്കെച്ചിനുള്ള മാപ്പ്, ഇ മാപ്പ് എന്നീ സോഫ്റ്റ്വെയറുകൾ ചേർത്ത് ലാൻഡ് ഇൻ്റഗ്രേഷൻ പോർട്ടലുണ്ടാക്കാനാകും. വില്ലേജ് ഓഫീസിലെ 6 സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ ഡിജി ലോക്കർ മാതൃകയിൽ കേരള റവന്യൂ കാർഡ് സംവിധാനം. ദുരന്ത നിവാരണ അതിജീവന ക്ഷമതാ പ്രവർത്തനങ്ങൾ എളുപ്പമാക്കും. സർക്കാരിന് കൂടുതൽ ഭൂമി ലഭ്യമാക്കും. ഓണവിൽപ്പന കൂട്ടാനൊരുങ്ങി മിൽമ. തൊഴിലാളികൾക്ക് 71 കോടിയിലേറെ അനുവദിച്ചു. സംസ്ഥാനത്ത് ഓണക്കാലത്ത് 2,34,804 തൊഴിലാളികൾക്ക് 71 കോടിയിലേറെ രൂപ അനുവദിച്ചതായി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മൂന്നാറിലെ 2 തോട്ടം തൊഴിലാളി സ്ത്രീകൾക്ക് ദേശീയ പുരസ്കാരം. മൂന്നാറിലെ 2 വനിതാ തോട്ടം തൊഴിലാളികൾക്ക് പ്രധാനമന്ത്രിയുടെ ശ്രാം അവാർഡ്. കണ്ണൻ ദേവൻ കമ്പനി ചെണ്ടുവരെ എസ്റ്റേറ്റ് PR ഡിവിഷനിലെ വൈ മഹേശ്വരിയും കന്നിമല ടോപ്പ് ഡിവിഷനിലെ രാജകുമാരിയുമാണ് കേന്ദ്ര തൊഴിൽ വകുപ്പിൻ്റെ 2018 പ്രധാനമന്ത്രി ശ്രാം ദേവി പുരസ്കാരത്തിന് അർഹരായത്. 40,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സുനന്ദയുടെ മരണം നാൾവഴി. 1.5 വയസ്സുകാരന് ലോറിക്കടിയിൽ ദാരുണാന്ത്യം. കട്ടപ്പന സ്ത്രീകളെ ആക്രമിച്ച കവർച്ച, റിപ്പർ സുരേന്ദ്രൻ പിടിയിൽ. കയ്പമംഗലം സ്ത്രീകളെ ആക്രമിച്ച് സ്വർണ്ണാഭരണം കവരുന്ന യുവാവ് അറസ്റ്റിൽ. റിപ്പർ സുരേന്ദ്രൻ എന്ന വെള്ളാങ്കല്ലൂർ നടവരമ്പ് സ്വദേശി അത്തക്കുടത്ത് പറമ്പിൽ സുരേന്ദ്രനെ 43 കൊടുങ്ങല്ലൂർ DYSP സലീഷൻ ശങ്കരന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. റെയിൽവേ സ്റ്റേഷൻ ജീവനക്കാരിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് മാല കവർന്നു. പോത്തൻകോട് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ ജീവനക്കാരിയെ വെട്ടുകത്തി കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച് അക്രമി സ്വർണ്ണമാല കവർന്നു. മുരുക്കുംപുഴ റെയിൽവേ സ്റ്റേഷനിലെ പോയിന്റ്സ്മാനായ വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ കലാഗ്രാമം രാജ് നിവാസിൽ ജലജകുമാരി 45 2.5 പവന്റെ മാലയാണ് ഇരുട്ടിൽ നിന്നെത്തിയ അക്രമി കവർന്നത്. പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി അക്രമം പ്രതിപിടിയിൽ. ലിജോ. തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി പൊതുമുതൽ നശിപ്പിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരെ ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്ത പ്രതിയെ പോലീസ് പിടികൂടി. സാമൂഹ്യനീതി ആവശ്യപ്പെടുന്നത് ജാതി പറച്ചിലല്ല. വെള്ളാപ്പള്ളി ബില്ലുകൾ കെട്ടിക്കിടക്കുന്നു. ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ 20 വർഷത്തിനുശേഷം ബരാദർ എത്തി. സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങി താലിബാൻ. മുൻ അഫ്ഗാൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. കാബൂൾ അഫ്ഗാനിസ്ഥാനെ നയിക്കാനെത്തുന്ന താലിബാനാണ് നേതാവാരെന്ന് ലോകം ഉറ്റുനോക്കവേ സംഘടന സഹസ്ഥാപകനായ മുല്ല അബ്ദുൽ ഖനി ഖരാദൻ 20 വർഷങ്ങൾക്ക് ശേഷം അഫ്ഗാനിസ്ഥാനിൽ തിരിച്ചെത്തി. ഖത്തറിൽ കഴിഞ്ഞിരുന്ന ബരാദൻ അമേരിക്ക അഫ്ഗാൻ താലിബാൻ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. താലിബാന്റെ ഉപനേതാവായ ബരാദൻ സംഘടനയുടെ ആത്മീയ ജന്മസ്ഥലമായി കണക്കാക്കുന്ന കണ്ഡഹാർ സന്ദർശിക്കും.
അഫ്ഗാൻ അശാന്തം, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ക്രൂരതയുടെ വിവിധ ദൃശ്യങ്ങളും വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു. താക്കർ പ്രവിശ്യയിലെ തലോഖാനിൽ ബുർഖ ധരിക്കാൻ വിസമ്മതിച്ച സ്ത്രീയെ താലിബാൻ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ട്. സ്ത്രീയുടെ മൃതദേഹത്തിനു സമീപം രക്തം തലം കെട്ടിക്കിടക്കുന്നതും മാതാപിതാക്കൾ സമീപം ഇരിക്കുന്നതിൻ്റെയും ചിത്രം പോളണ്ടിലെ അഫ്ഗാൻ അംബാസഡർ താഹിർ ഖാദ്രി പങ്കുവച്ചു. രക്ഷ തേടി 250-ലേറെ മലയാളികൾ. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗം. നിർദ്ദേശം കാത്ത് ഇന്ത്യൻ വിമാനം. കാബൂളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വ്യോമസേനയുടെ C-11 വിമാനം ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ഒരുക്കി നിർത്തിയതായി സൂചന. കാബൂളിൽ നിന്നുള്ള അനുകൂല നിർദ്ദേശം കാത്തിരിക്കുകയാണ് വിമാനം. ഒരു എയർ ഇന്ത്യ വിമാനവും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഏതാണ്ട് 3000-ലധികം ഇന്ത്യക്കാർ എംബസിയിൽ രജിസ്റ്റർ ചെയ്തെന്നാണ് സൂചന. താലിബാന്റെ പരിശോധനകളാണ് എന്നും 5 മിനിറ്റ് എടുക്കുന്ന യാത്രയ്ക്ക് 5 മണിക്കൂർ വേണം. ആരും പേടിച്ച് പുറത്തിറങ്ങാറില്ല. എല്ലാവരും വീട്ടിൽ അടച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ചൈന എംബസികളൊഴികെ അടച്ചു. സ്ത്രീ സമത്വം ഉറപ്പാക്കണമെന്ന് 21 ലോകരാജ്യങ്ങൾ. പ്രവൃത്തിയുടെ വിലയിരുത്തും ബ്രിട്ടൻ. അംഗീകരിക്കില്ലെന്ന് ട്രൂഡോ. ഹൈഡ്രോഫ്ലൂറോ കാർബൺ ഉപയോഗം കുറയ്ക്കാൻ ഇന്ത്യയും. പാർലമെന്റ് റിപ്പോർട്ടിങ്ങിന് പാസില്ല. രാജ്യസഭാ സമിതിക്ക് നോട്ടീസ് അയച്ച് ഡൽഹി ഹൈക്കോടതി. കേന്ദ്രത്തിന് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം. CBIയെ സ്വതന്ത്രമാക്കൂ. കൂട്ടിലടച്ച തത്തയെ മോചിപ്പിക്കാൻ ശ്രമമെന്നും കോടതി. പ്രധാന നിർദ്ദേശങ്ങൾ. CBIയുടെ അടിസ്ഥാന സ്വഭാവം മാറ്റണം. സർക്കാർ നിയന്ത്രണം പാടില്ല. കൂടുതൽ അധികാരവും പദവിയുമുള്ള സ്വതന്ത്ര അന്വേഷണ ഏജൻസിയാക്കണം. CBI ഡയറക്ടർക്ക് കേന്ദ്ര സെക്രട്ടറിക്ക് തുല്യമായ അധികാരങ്ങൾ നൽകണം. സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കണം. നേരിട്ട് മന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ റിപ്പോർട്ട് സമർപ്പിക്കാനാകണം. FBIയോടും സ്കോട്ട്ലാൻഡ് യാർഡിനോടും കിടപിടിക്കണം. ശുപാർശകളിൽ 3 മാസത്തിനകം കേന്ദ്രം തീരുമാനമെടുക്കണം. CBIക്ക് മികവുറ്റ പ്രവർത്തനത്തിന് എന്തെല്ലാം സൗകര്യങ്ങൾ വേണമെന്ന് കോടതിയെ അറിയിക്കണം. സമാജ്വാദ് പാർട്ടി MPക്കെതിരെ രാജ്യദ്രോഹ കുറ്റം. താലിബാൻ അനുകൂല പരാമർശത്തിന്. കാബൂൾ എംബസിയിലെ ഒഴിപ്പിക്കൽ താലിബാൻ സഹായത്തോടെ. ശ്രീദേശ് പഞ്ചാബി പഠിച്ചോ എന്ന് പ്രധാനമന്ത്രി. എല്ലാവരെയും മലയാളം പഠിപ്പിച്ചെന്ന് മറുപടി. മാർ ഇവാനിയോസ് ഓവറാൾ ചാമ്പ്യൻസ്. ജിങ്കാൻ ക്രൊയേഷ്യൻ ക്ലബിൽ ഇന്ത്യക്ക് ലോക വെങ്കലം. ലോക U20 അത്ലറ്റിക്സ് മിക്സഡ് റിലേയിൽ ഇന്ത്യക്ക് വെങ്കലം. ഇന്ത്യ ഹോക്കിക്ക് 10 വർഷം കൂടി ഒഡീഷയുടെ അഡ്രസ്. വായിച്ചു തുടങ്ങിയ പത്രം കേരള കൗമുദി. മന്ത്രി അനിൽ. പോപ്പുലർ തട്ടിപ്പ്, പണം ദുബായ് വഴി കടത്തി. പോപ്പുലർ ഫിനാൻസിലെ നിക്ഷേപകരുടെ പണം പ്രതികൾ ഡോളറാക്കി മാറ്റി ആസ്ട്രേലിയയിലേക്ക് കടത്തിയത് ദുബായ് വഴിയാണെന്നും ഇതിനായി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാര്യന്മാരായി നിയോഗിച്ചെന്നും ED കോടതിയിൽ വ്യക്തമാക്കി. രജതയോഗം ജ്ഞാനപദ്ധതി ഉദ്ഘാടനം ഇന്ന് കൊച്ചിയിൽ. 16-കാരിയെ പീഡിപ്പിച്ച പ്രതിക്ക് 33 വർഷം തടവ് ശിക്ഷ. തിരുവനന്തപുരം. ഓണത്തിന് 1 മുറം പച്ചക്കറി സെക്രട്ടേറിയറ്റിൽ വിളവെടുത്തു. വിനോദസഞ്ചാരികൾക്ക് KSRTC ടെന്റ് സ്റ്റേ. തിരുവനന്തപുരം. കുസാറ്റിൽ MTech സ്പോട്ട് അഡ്മിഷൻ. അടുത്ത ചരമകോളം. ഫോട്ടോഗ്രാഫർ സ്റ്റുഡിയോയിൽ തൂങ്ങി മരിച്ചു. പറവൂർ. ഗൃഹനാഥൻ ആശുപത്രിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ചാത്തന്നൂർ. പിക്കപ്പ് ബൈക്കിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. ഹരിപ്പാട്. കൈക്കൂലി വാങ്ങുന്നതിനിടെ റവന്യൂ ഇൻസ്പെക്ടർ വിജിലൻസ് പിടിയിൽ. തിരുവനന്തപുരം. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ റവന്യൂ ഇൻസ്പെക്ടർ ഷിജു എ അസീസിനെ 13,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. കട്ടപ്പന സ്വദേശിയായ ജോഷിയുടെ അമ്മയുടെ പേരിലുള്ള 20 സെന്റ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് 20,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു.
ലോക്ക്ഡൌൺ കാരണം പ്രയാസത്തിലായതിനാൽ ഇക്കാരണത്താലാണ് അറസ്റ്റ് ചെയ്തത്. ലക്ഷദ്വീപിൽ വീണ്ടും കൂട്ടപ്പിരിച്ചുവിടൽ. ലക്ഷദ്വീപിൽ വീണ്ടും കൂട്ടപ്പിരിച്ചുവിടൽ. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ സൊസൈറ്റി ഫോർ പ്രൊമോഷൻ നേച്ചർ ടൂറിസം ആൻഡ് സ്പോർട്സിലെ 111 കരാർ ജീവനക്കാരെ ഇന്നലെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ മാറ്റി. 60 കഴിഞ്ഞ പട്ടികവർഗക്കാർക്ക് 1000 രൂപ. താങ്ക് യു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.